മതസൗഹാർദ്ദത്തിന്റെ ഹൃദയ നഗരമായ തിരുവനന്തപുരത്തെ പാളയം പ്രൗഢിയുടെ നിറവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെ പങ്കുവെക്കേണ്ട കാഴ്ചയാണിത്. എക്കാലവും ഇന്ത്യ ഒരു അപരിഷ്കൃത രാജ്യമാണെന്ന് പറയുകയും മനുഷ്യത്വം ഇന്ത്യയിൽ നിന്നും മാറിപ്പോകുന്നുവെന്ന് മറ്റുള്ള രാജ്യക്കാർ പറയുമ്പോഴും ഈ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. പാളയം അറിയപ്പെടുന്നത് തന്നെ പ്രസിദ്ധമായ മൂന്ന് ആരാധനാലയങ്ങളുടെ പേരിലാണ്. പാളയം ഗണപതി ക്ഷേത്രം, പാളയം ജുമാ മസ്ജിദ്, പാളയം പള്ളി. മൂന്ന് മതങ്ങളുടെയും ആരാധനാലയങ്ങൾ ഒത്തുകൂടുന്ന പ്രധാന നഗരം. ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് പാളയത്തെ മഹാഗണപതി ക്ഷേത്രമാണ്. മഹാഗണപതി ക്ഷേത്രവും ജുമാ മസ്ജിദും ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലാണെന്ന് പറയാം. അത്രയധികം സൗഹാർദ്ദത്തോടെയാണ് ഈ രണ്ട് ആരാധനാലയങ്ങളും നിലനിൽക്കുന്നത്. അതിന്റെ മറുഭാഗത്തായിട്ടാണ് പാളയം പള്ളിയുടെ നിലനിൽപ്പ്. മൂന്ന് ആരാധനാലയങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മഹാഗണപതി എന്ന് സ്ഥാപിക്കപ്പെട്ടതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജുമാ മസ്ജിദ് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1813 ഒരു പട്ടാള പള്ളിയായി സ്ഥാപിക്കപ്പെട്ടതാണ്. 1960 അത് പുതുക്കി പണിയുകയും ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സക്കീർ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സെന്റ് ജോസഫ് പള്ളിക്ക് 150 വർഷത്തിലധികം പഴക്കമുണ്ട്. വിദേശ മിഷണറിമാർ ഇവിടെ എത്തിയപ്പോൾ സ്ഥാപിച്ചതാണ് ഈ പള്ളി. ഇപ്പോൾ ഈ ആരാധനാലയങ്ങൾ ഇത്രയേറെ ശ്രദ്ധ നേടാൻ കാരണം മഹാഗണപതി ക്ഷേത്ര ഗോപുരം പുതുക്കി പണിഞ്ഞതാണ്. പാളയത്തിന്റെ പ്രതീകമായി ജുമാ മസ്ജിദും പാളയം പള്ളിയും നിൽക്കുന്നുണ്ടെങ്കിലും ഗണപതി ക്ഷേത്രം അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉദയസമുദ്ര ഗ്രൂപ്പിന്റെ ഉടമയും മുംബൈയിലെ പ്രമുഖ വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായർ 75 ലക്ഷം രൂപ മുടക്കി ഈ അലങ്കാര ഗോപുരം പുതുക്കി പണിഞ്ഞിരിക്കുന്നു. 60 അടി ഉയരമുള്ള ഈ ഗോപുരം തലയെടുപ്പോടുകൂടി ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഗോപുരത്തിൽ 18 അടി ഉയരമുള്ള ഗണപതി ഭഗവാന്റെ ഒരു രൂപമുണ്ട്. മാത്രമല്ല ഇരുവശങ്ങളിലായി മറ്റു രൂപങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അസാധാരണ സൗന്ദര്യത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ഗോപുരം പാളയത്തിന്റെ പ്രൗഢി കൂട്ടുന്നുണ്ട്. ഇന്ത്യ മതസൗഹാർദ്ദത്തിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കാഴ്ച. ഈ മനോഹര കാഴ്ച ഈ ലോകം മുഴുവൻ കാണേണ്ടതാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി പാളയം ഇങ്ങനെ നിൽക്കുകയാണ്. അത് അഭിമാനത്തോടുകൂടി നിങ്ങൾ പങ്കുവെക്കുകയാണ് BM TV. ഈ കാഴ്ച ആരും കാണാതെ പോകരുത്.